2024 മെയ് മാസം 1st ഇന്ന് ഞങ്ങൾക്ക് ഉണ്ട് ഒരു ഓഫ് ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ കുക്കുവിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ മംഗോളിൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അപ്പം എടുത്ത തീരുമാനത്തിൽ ഷെയ്ഖ് സായിദ് റോഡ് പിടിച്ച് ടോളൊക്കെ കൊടുത്ത് അങ്ങനെ പാം ജുമേറ വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്തൊരു പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പാം ജുമേറയ്ക്ക് പോയിട്ട് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ദുബായും ഇത്രയും വർഷമായിട്ട് പോയില്ലല്ലോ എന്നൊരു ചിന്ത അവൻ മനസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെ പോയി കളയാമെന്ന് വിചാരിച്ച് പോകുന്നൊരു യാത്രയാണത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഷെയ്ഖ് സായിദ് റോഡിൽ അങ്ങനെ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത്യാവശ്യം ടോളൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളവിടെ എത്തി. ഏകദേശം ഒരു 45 മിനിറ്റ്സ് പിടിച്ചു. മാപ്പിൽ 30 മിനിറ്റ്സിനുള്ളിൽ എത്തുന്നതായിരുന്നു. എന്നാലും 45 മിനിറ്റ്സ് പിടിച്ചു അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നത് ദുബായിലെ പാം ജുമേറ എന്ന് പറഞ്ഞ വലിയൊരു ഐലൻഡിലാണ്. ഒരുപാട് നാൾക്ക് ശേഷം ഇവിടെ എത്തിച്ചേരാൻ സാഹചര്യം വളരെ സന്തോഷമുണ്ട്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് സ്ഥലങ്ങളാണ്. ദുബായ് ഗവൺമെന്റ് ഇത് മുന്നോട്ട് വെച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര എക്സ്പെൻസ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും അത് സക്സസ്ഫുൾ ആയിട്ട് ആയി തീർക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാശ് വഴിച്ചിട്ടുണ്ട്. എന്നാലും വളരെ മനോഹരമായിട്ട് ഇവിടെ കാണാം. ഫ്രണ്ടിൽ നല്ല ബീച്ചും എനിക്ക് തൊട്ടു മുന്നേ അറ്റ്ലാന്റിസ് ഹോട്ടലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോ അതിന് തിരക്കില്ലാത്ത സമയം കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഇത്രയും കൂടി ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. സമയമായത് കൊണ്ട് തന്നെ മുഖത്തേക്കൊക്കെ നല്ലോണം സൺലൈറ്റ് അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ണിന് നല്ല പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നമുക്ക് ഫോട്ടോയ്ക്ക് ഫേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഇരിക്കുന്നതിൻ്റെ പിന്നാലെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ചെറിയൊരു ഫൗണ്ട്, അത് ഇങ്ങനെ ഇവിടെ മാത്രമല്ല ഈ നടന്നു പോകുന്ന വഴിയിൽ മിക്കവാറും കാണാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ വന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ മോണോ റെയിൽ പോകുന്ന പില്ലറിൻ്റെ അടുത്താണ്. ഇതാണ് മോണോ റെയിലിൻ്റെ സ്റ്റേഷൻ. ഇപ്പോൾ ആ സ്റ്റേഷൻ കറൻ്റ്ലി റണ്ണിങ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേളിലേക്ക് പോയിട്ടും കാര്യമില്ല. പിന്നെ ഈ ബീച്ച് ഹോട്ടലിൻ്റെ സൈഡിലിങ്ങനെ മോണോ റെയിൽ പോകുന്ന ഒരു ദൃശ്യമൊക്കെ അപ്പം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഞങ്ങളിങ്ങനെ വന്നിട്ട് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ നേരെ ദൃശ്യത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കൂടിയുണ്ട്, ഞങ്ങൾ വൈകുന്നേരത്തെ വൈബ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കാണുന്ന സ്ഥലമാണ് അറ്റ്ലാന്റിസിൻ്റെ തൊട്ട് അടുത്ത സ്റ്റേഷനായിട്ടുള്ള ദ പോയിന്റ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ മോണോ റെയിലിൻ്റെ. പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്, ഇപ്പോൾ തുറന്നിട്ടില്ല. അതുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അവിടെ മുന്നിലുള്ള കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചയാണ്. അറ്റ്ലാന്റിസ് ഹോട്ടൽ, ഇഷ്ടംപോലെ വിദേശികളും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരുപാട് നല്ല കാഴ്ച സ്ഥലം. ഞങ്ങളിവിടെ എത്തി റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.